السلام عليكم ورحمة الله وبركاته. نمال جيبه دتر ولارا غورو بطوڑو كوڑ نام كوندو پوگيند وري بند مان نمال كوٹ كتت نمال كوٹ نار ادنو لد ادلي آدھر كوٹم براد ادلي آدھر وشمم براد الارو مائت نل بندم اندنگل ماترمي اد نمال كي جيبه دتر ولي سندوش انداكو گئلو پلپولم پلا آلکارك അങ്ങോട്ട് എത്ര ആരോട് എന്ത് ബന്ധം സ്ഥാപിച്ചാലും ഇങ്ങോട്ട് ആരും അദ്ദേഹത്തിനോട് ബന്ധം വെക്കുന്നില്ല. കാരണം ചില സ്വഭാവ കുറവുകളെ കൊണ്ടാണ്. നമുക്ക് കൂടുതൽ കൂട്ടുകാരുണ്ടാകണമെങ്കിൽ നമ്മുടെ സ്വഭാവം അത്രമാത്രം നന്നായിരിക്കണം. അല്ലാതെ നമ്മുടെ കൂടെ ഒരു രണ്ട് ദിവസം കൂട്ടുകെട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ കൂട്ടുകാർക്ക് തോന്നുകയാണ് ഇവനെ കൂടെ കൂടിയാൽ ഞാനും ചീത്തയായിപ്പോവും, ഞാനും മോശപ്പെട്ടു പോകുമെന്ന് അവർ നമ്മെ പിന്തിരികയാണ്, അവരെ നമ്മെ വിട്ടുപോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കേണ്ട, നമ്മൾ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് നാം സൂക്ഷിക്കേണ്ട ഒരു നല്ലൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട റജാ ഇബ്നു ഹൈവ റളിയല്ലാഹു അൻഹു നമ്മെ സൂചിപ്പിക്കുകയാണ്. പെട്ടവർ പറയുന്നു, മല്ലം യുവാഹി ഇല്ലാമല്ല ഐബ ഫീഹി ഖല്ല സദീഖുഹു. ഒരാൾ ചിന്തിക്കുകയാണ്, ഒരു കുറവുമില്ലാത്തവനായിരിക്കണം എൻ്റെ ചങ്ങാതി, എൻ്റെ കൂട്ടുകാർ എന്ന് ചിന്തിച്ചിട്ട് ഒരാൾ അങ്ങനെയാണോ ഒരാളെ കൂട്ടുകെട്ടുകയാണെങ്കിൽ അവനിക്ക് കൂടുതൽ ചങ്ങായിമാരൊന്നും ഉണ്ടാവില്ല, അവനക്ക് കൂടുതൽ കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. കാരണം എത്ര നോക്കിയാലും എത്ര പരിശോധിച്ചു നോക്കിയാലും അവരിലെല്ലാം കുറച്ചൊക്കെ വീക്ക്നെസ്സുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതൊക്കെയും പരിഹരിച്ചുകൊണ്ട്, അതൊക്കെയും അങ്ങോട്ടിങ്ങോട്ട് എന്നിലാകുന്ന രീതിയിൽ സരിപ്പെടുത്തിക്കൊണ്ട് നല്ല കൂട്ടുകെട്ട് അത് സ്ഥാപിക്കാം, നന്നാക്കാം എന്നല്ലാതെ എല്ലാം ശരിയുള്ള, എല്ലാ രീതിയിലും ശരിയുള്ള, എല്ലാ വിഷയത്തിലും 100% ഓക്കിയായവന് മാത്രമേ എൻ്റെ കൂട്ടുകെട്ടിൽ ഞാൻ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഒരു കൂട്ടുകാരും നിനക്ക് കിട്ടുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ ഗൗരവത്തോടു കൂടെ നമ്മെ ഉപദേശിക്കുകയാണ്. അവർ നല്ലൊരു ഉപദേശമാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പറയുമ്പോൾ എല്ലാ ചീത്തയുള്ളവരെ പിന്നാലെ പോകണമെന്നോ ചീത്തയുള്ളവരെ കൂടെ കൂടണമെന്നല്ല. പക്ഷേ നാം കൂട്ടുകെട്ടുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് നാം നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അത് നല്ല രീതിയിൽ പോകണമെങ്കിൽ കുറേയൊക്കെ നാം പൊരുത്തപ്പെടേണ്ടി വരും, കുറേയൊക്കെ നാം സബർ ചെയ്യേണ്ടി വരും, കുറേയൊക്കെ നാം സഹിക്കേണ്ടി വരും. അല്ലാതെ എല്ലാം 100% ഓക്കെ ആയാൽ മാത്രമേ അവനോട് ഞാൻ നല്ല രീതിയിൽ ഉണ്ടാകുകയുള്ളൂ, ഒരിലേക്കും ഞാൻ പൊരുത്തപ്പെടുകയില്ല, ഒരിലേക്കും ഞാൻ സഹിക്കുകയില്ല എന്നായാൽ നാം കുടുങ്ങും, നമ്മുടെ കൂടെ ആരും ഉണ്ടാവുകയില്ല എന്നൊരു സൂചനയാണ് ബഹുമാനപ്പെട്ടവർ നൽകിയത്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, മല്ലം മിറല്ലാ മിൻ സദീഖിഹി ഇന്നാ ബിൽ ഖിലാസി ലഹു ദാമ സുഖ്തുഹു. നാം ഒരു കൂട്ടുകെട്ട് കെട്ടേണ്ടത് അല്ലെങ്കിൽ ഏതൊരു വിഷയം അതൊക്കെയും റബ്ബിന് വേണ്ടിയാകണം. അപ്പൊ ഈ കൂട്ടുകെട്ടും അത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി തമ്മത്തമ്മിൽ സ്നേഹിക്കുക, കൂട്ടുകെട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ വേണ്ടി ആകുമ്പോൾ അതിൽ നല്ല ബർക്കത്തുണ്ടാവുകയാണ്, അതിൽ അള്ളാഹു ധാരാളം ബർക്കത്ത് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ തമ്മതമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഇബിലീസ് ഇട്ടു തന്ന് എത്ര നല്ല കൂട്ടുകാരനാണെങ്കിലും അവർ തമ്മതമ്മിൽ പിരിയുമെന്നുള്ളൊരു സൂചനയാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പറയുകയാണ്. വീണ്ടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമൻ ആതവ ഇഖ്വാനഹു അലാ കുല്ലി ദംബിൻ കസറ അദുവ്വുഹു. സുബ്ഹാനല്ലാഹ്, നല്ലൊരു വിഷയമാണ്. കൂട്ടുകെട്ടുമായി ബന്ധപ്പെടുമ്പോൾ നാം വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുമായി ബന്ധപ്പെട്ടവരിൽ, നമ്മുടെ കൂട്ടുകാരിൽ കാണുന്ന എല്ലാ തെറ്റും, ചെറുതും വലുതും എല്ലാത്തിനും വിമർശിക്കുക, അവരെ ആക്ഷേപിക്കുക ചെയ്താൽ നിന്നെ കൂടെ ആരും ഉണ്ടാവില്ല, നിന്നെ വിട്ട് എല്ലാവരും പോകും. അത് നീ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. അപ്പോൾ ഒരാൾ, നമ്മുടെ കൂട്ടുകെട്ടിലുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും പാപം ചെയ്യുമ്പോൾ അത് സമ്മതിക്കണമെന്നല്ല, അതൊക്കെയും ഹിക്മത്തിലൂടെ, അതൊക്കെയും നല്ല റൂട്ടിലൂടെ അവനെ പറഞ്ഞു കേൾപ്പിച്ച് അത് തെറ്റാണെന്നുള്ള ബോധം അവൻ മനസ്സിലാകുന്ന രീതി അതൊക്കെയും പറഞ്ഞു കൊടുക്കണം. അല്ലാതെ എല്ലാത്തിനും എല്ലാ ഓരോരോ സെക്കൻഡിലും അങ്ങനെ നോക്കിയാൽ എല്ലാവരിലും എല്ലാ തെറ്റുകളും ഇങ്ങനെ കാണുകയായിരിക്കാം. അതിനൊക്കെ നാം ആക്ഷേപിക്കാൻ പോയാൽ
പിന്നെ അതിനെ മാത്രമായിരിക്കും നാം സമയം കണ്ടെത്തേണ്ടത്. അപ്പൊ അത് വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ നാമുമായി ബന്ധപ്പെട്ടവരിൽ നാം ഇങ്ങനെ ജീവിക്കുമ്പോൾ പല നിയമങ്ങളും പല സ്വഭാവങ്ങളും പല വിഷയങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ആയിരിക്കണം നാം അവരോട് പെരുമാറേണ്ടത്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും ഒത്തുചേർന്ന് സഹകരിച്ച് സബുർ ചെയ്ത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ സഹകരിച്ച് എല്ലാം ഇങ്ങോട്ട് ശരിയായാൽ മാത്രമേ അങ്ങോട്ട് ഞാൻ ശരിയാകുമെന്ന് ചിന്തിച്ചാൽ അതൊക്കെ നടക്കാൻ പോകുന്ന വിഷയമല്ല. രണ്ടാലും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ആ കൂട്ടുകെട്ട് അതോടുകൂടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതൊക്കെയും സബുർ ചെയ്ത് അതൊക്കെയും അങ്ങോട്ടിങ്ങോട്ട് പരിഹരിച്ച് എന്തെങ്കിലും കൂട്ടുകാരിൽ ഉണ്ടാകുന്ന തെറ്റുകളോ അല്ലെങ്കിൽ സ്വഭാവക്കേടുകളോ അതൊക്കെയും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതൊക്കെയും പരിഹരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബന്ധം ആ നല്ല നിലക്കും നിലനിൽക്കും. അതിൽ അള്ളാഹുവിന്റെ വലിയ ബർക്കത്തുണ്ടാകും. അങ്ങനെ കൂട്ടുകെട്ടുണ്ടാകുന്നത് വലിയ ദുനിയാവിലും ആഖിറത്തിലും അത് വലിയ ഉപകാരമുള്ള വിഷയമാണെന്നും ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും നാം ചിന്തിക്കണം. നാം ഏത് രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്, ഏത് രീതിയിലാണ് അവരൊക്കെ നാം കാണുന്നത്, എന്തുകൊണ്ടാണ് എന്നെ കൂടെ കൂടുതൽ ആൾക്കാർ കൂട്ടുകെട്ട് കെട്ടാത്തത് എന്നൊക്കെയും നാം നമ്മളെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ വിഷയങ്ങളൊക്കെയും വെളിപ്പെടും. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അതൊക്കെയും നാം സരിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും നല്ല സ്നേഹത്തോടു കൂടെ ഇതൊക്കെ ചെയ്യുന്നത് റബ്ബിന് വേണ്ടിയാണ്, അല്ലാതെ വേറൊരു താല്പര്യത്തിന് വേണ്ടിയല്ല. റബ്ബിന് വേണ്ടി കുറെ കൂട്ടുകെട്ട് ഉണ്ടാക്കുക, കുറെ ആൾക്കാരെ കൂടെ നല്ല ചങ്ങായിത്തം ഉണ്ടാക്കുക, അത് വലിയൊരു ബർക്കത്താണ്, വലിയൊരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.